ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. വ്യത്യസ്തമായ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ യൂസ്ഫുള്ളാവുന്ന ഒരു അടിപൊളി ടിപ്പാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം ചെയ്യുന്ന ടിപ്പാണ്. നമുക്ക് ശാരീരികമായിട്ടുള്ള വേദനകൾ, അതായത് മുട്ടുവേദന, സന്ധി വേദന, ബാക്ക് പെയിൻ തുടങ്ങി പലതരം വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വേദനകളുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്സാണ്, വളരെ എഫക്റ്റീവായ ടിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്തു നോക്കേണ്ട ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം. ഇന്നത്തെ നമ്മുടെ ടിപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒട്ടുമിക്ക വേദനകൾക്കും ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് പേരയില. അപ്പോൾ പേരയില നിങ്ങൾക്ക് നമുക്ക് പല്ലുവേദന അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ മാറുന്നതിന് പേരയില വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രായമാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും മെയിനായിട്ടൊരു പ്രശ്നമാണ് സന്ധി വേദന. കൂടുതലായിട്ട് മുട്ടുവേദന ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇതുപോലെ ഒരു റെമഡി നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നതാണ്. 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇടികല്ലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയുടെ തൊലി ഒന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ, നമുക്ക് തൊലിയോടെ തന്നെ ചതച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഇതുപോലെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം. അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് പേരയിലയാണ്. പേരയില നമുക്ക് ഇതിലോട്ട് ഇടുന്നതല്ല, നമ്മളിത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പേരയില ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയറിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈയും പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഹൈ ഫ്ലെയിമിൽ കത്തിക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണയാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകെണ്ണയാണ്. അപ്പോൾ കടുകെണ്ണ പലരും വാങ്ങി ഉപയോഗിക്കാറില്ല, പക്ഷെ നമുക്കിതുപോലുള്ള വേദന സംഹാരികളൊക്കെ ഉണ്ടാക്കുന്നതിന് കടുകെണ്ണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൊതുവേ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കടുകെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വലിയ ബോട്ടിൽ അല്ലെങ്കിലും ചെറിയൊരു ബോട്ടിൽ കടുകെണ്ണയെങ്കിലും നമ്മൾ വീട്ടിൽ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കടുകെണ്ണ ഇതിലോട്ട് ഒഴിക്കുകയാണ്. എത്രയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിനുള്ള എണ്ണ ഉപയോഗിക്കണം. അപ്പോൾ കടുകെണ്ണ ഇല്ലെങ്കിൽ, നല്ലെണ്ണ ഉപയോഗിക്കണമെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പക്ഷെ മാക്സിമം കടുകെണ്ണ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്, കാരണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾ സിമ്മിൽ വെക്കാവൂ, ഒരുപാട് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കടുകെണ്ണ ചൂടാകുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിരിക്കാൻ മനസ്സിലാവുള്ളൂ, ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. കല്ലിട്ട് ചതച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചതച്ച് വെച്ച സാധനം ഇതിലോട്ട് ചേർക്കാൻ പോകണേ. കാരണം ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു തവണ ചെയ്ത് കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. 2 ഉള്ളിയുടെയും എസെൻസ് നല്ല രീതിയിൽ ഈ എണ്ണയിലോട്ട് വരുന്ന തരത്തിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പേരയിലയാണ്. പേരയില അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലൊക്കെ ചിലന്തിയുടെ വല കെട്ടിയിട്ടുണ്ടാവും. 2-3 പീസായിട്ട് ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എസെൻസ് ഇറങ്ങുക എന്ന് പറഞ്ഞ പാടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ ഏതുതരം വേദനകൾക്കും ഈയൊരു സൊല്യൂഷൻ ഉപയോഗിക്കാം. അപ്പോൾ പ്രായമായവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ പെയിൻ കില്ലറൊക്കെ കഴിച്ച് ശരീരം കെടുകെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. ഇത് പണ്ട് കാലം മുതലേ ആളുകൾ ചെയ്തു വരുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ ഒരു ടിപ്പും കൂടി കാണിച്ചു തരുന്നുണ്ട്. അതും പേരയില വെച്ചിട്ടാണ്. അത് മെയിനായിട്ട് നമുക്ക് കാൽപാദത്തിലൊക്കെ നീര് വരുന്നവർക്ക് അത് വളരെ വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. പ്രത്യേകിച്ചിട്ട് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ് നമ്മൾ കാൽപാദത്തിൽ നീര് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നടക്കാൻ ശ്രമിക്കുക. പ്രായമായി കഴിഞ്ഞാൽ ഈയൊരു എണ്ണ നമ്മുടെ വേദനയുള്ള ഭാഗത്ത് നല്ല രീതിയിൽ തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ രക്തയോട്ടം നടക്കുന്നതാണ്. രക്തയോട്ടം കറക്റ്റായാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക വേദനകളും കുറയുന്നതാണ് കേട്ടോ.
അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേര ഇലയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ എസൻസും നമുക്ക് അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എണ്ണ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. കടുകെണ്ണ ഉണ്ടെങ്കിൽ അഭികാമ്യമാണ്. മറ്റുള്ള എണ്ണകൾ ഇത്രയും എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ എണ്ണ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലൂടെ നിന്ന് എണ്ണ ഒന്ന് ഒഴിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള കളറ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കാലം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ആവശ്യമുള്ള സമയത്ത് ഇതിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു വേദന സംഹാരിയാണിത്. അപ്പോൾ എത്ര പഴക്കം ചെന്ന മുട്ടുവേദനയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ആ ഭാഗത്തൊന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന പൂർണ്ണമായിട്ട് മാറുന്നതാണ്. എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ വേദനയുള്ള ഭാഗത്ത് തേക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവാണ്. ഇനി മുതൽ നിങ്ങൾക്ക് സന്ധിവേദന, മുട്ടുവേദന, കാൽവേദന, ഉപ്പൂറ്റി വേദന, ഏത് വേദനയ്ക്കും നമുക്ക് ഈ ഒരു റെമഡി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം മറക്കാതെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വേദനകൾക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം. ഇനി അടുത്ത് നമുക്ക് കാണിക്കാൻ പോകുന്നത് കാലിൽ നീർക്കെട്ടൊക്കെ വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതിന് നമ്മൾ പേരയില ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നീർക്കെട്ടുള്ളവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പേരയില ഇടാൻ പോകണം. അപ്പോൾ ഞാൻ രണ്ട് പേരയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇടാൻ പോകണം. അതിലോട്ട് നമ്മൾ ഈ പേരയില മൂന്നാല് കഷ്ണങ്ങളായിട്ട് ഇടുകയാണ്. കാരണം കാലിലൊക്കെ നീര് വന്ന് ഒരുപാട് പേര് പ്രായമൊരു ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾ മാക്സിമം ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക. വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാൻ പോകണേ. കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം എന്ന് പറഞ്ഞാൽ വേദനാ സംഹാരിയാണ് ശരിക്കും. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് അലിയുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓഫ് ചെയ്യാൻ പോകണേ. അത്യാവശ്യം ഒന്ന് ചൂട് ആറിയിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിലൂടെ നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിക്കാം. വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാൽപാദത്തിലാണ് നീരെങ്കിൽ ജസ്റ്റ് നമുക്ക് പറ്റുന്ന ചൂടിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാലും വെക്കാൻ പറ്റും. അല്ല കയ്യിലാണ് നീരെങ്കിൽ കയ്യിൽ നമുക്ക് ഇവിടെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഷോൾഡറിൽ അല്ലെങ്കിൽ ബാക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ വെള്ളത്തിൽ തുണിയൊന്ന് മുക്കിയിട്ട് ആ ഭാഗത്തുനിന്ന് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് കുറയുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് കാൽപാദത്തിലുള്ള നീരാണ് പ്രായമായവർക്ക്. 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുക്കുക. അങ്ങനെ ഒരു 3-4 തവണ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നമുക്ക് നീര് കുറയുന്നത് കാണാൻ പറ്റും. നല്ല റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാല് വേദനയുള്ളവർക്കും ഉപ്പൂറ്റി വേദന ഉള്ളവർക്ക്, ഷുഗറിൻ്റെതായ പ്രശ്നം കൊണ്ട് കാല് വേദന ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്പ് നല്ല ഉപയോഗപ്പെടുന്നതാണ്. മറക്കാതെ ഈ രണ്ട് ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ടിപ്സും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഷുഗർ, തൈറോയിഡ് തുടങ്ങിയ പ്രശ്നമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കാലിലൊക്കെ നീര് വരാനുള്ള സാധ്യത. അപ്പോൾ ആ പേഷ്യൻസ് എല്ലാവരും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.